അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഏവർക്കും വിജ്ഞാനതീരം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. അതായത്, രണ്ടാം വിവാഹം സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഒരു ഭാര്യയുള്ള ഒരാൾ രണ്ടാമത് കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ടാൽ, ഒരു പുരുഷന് ഇസ്ലാമിൽ നാല് ഭാര്യമാരെ വരെ വിവാഹം ചെയ്യാം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കല്യാണം ചെയ്യുന്നതായ സ്വപ്നം കണ്ടാൽ ഒരു ഖൈറിനെ അവനിക്ക് ലഭിക്കും എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി അധികാരം എന്നതാണ്, അല്ലാതെ മറ്റൊരു കല്യാണം അവൻ ചെയ്യും എന്നൊന്നും അർത്ഥമില്ല. അവനിക്കൊരു ഖൈറിനെ ലഭിക്കും എന്നതാണ്, അതുപോലെ അധികാരം ലഭിക്കും എന്നതാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം. അല്ലാതെ വിവാഹം കഴിഞ്ഞ ഒരാൾ വീണ്ടും ഒരുന്ന് വിവാഹം ചെയ്യുന്ന സ്വപ്നം കണ്ടാൽ അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്യും എന്നതല്ല അതിൻ്റെ അർത്ഥം. അവനൊരു ഖൈറ് ലഭിക്കുമെന്നും അവനൊരു അധികാരം ലഭിക്കുമെന്നൊക്കെയാണ് അതിൻ്റെ സ്വപ്നം വ്യാഖ്യാനം. അതുപോലെ നമ്മൾ സ്വപ്നം കാണുന്ന ആ സ്ത്രീയുടെ ഭംഗിയും ആകൃതിയും രൂപവും എങ്ങനെയെല്ലാം ഉണ്ടോ എങ്കിൽ അതിൻ്റെയൊക്കെ വ്യത്യസ്തമായ അധികാരം മാറുന്നതാണ്. ഭംഗി അനുസരിച്ച്, അതിൻ്റെ രൂപഭാവങ്ങൾ അനുസരിച്ചൊക്കെ അവൻ്റെ അധികാരത്തിൻ്റെ സ്ഥാനമാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പടച്ച തമ്പുരാൻ നന്മകൾ പഠിക്കാനും നല്ലത് ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.